വിജേട്ട നമസ്കാരം. അറിഞ്ഞല്ലോ, നമസ്കാരം. ഒടുവിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ലബനനിൽ കരയുദ്ധം തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഇസ്രായേൽ. ലോക രാജ്യങ്ങളിൽ കരയുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ 25 വിദേശകാര്യ മന്ത്രിമാർക്ക്, ലോകരാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർക്ക്, അവിടെയുള്ള വിദേശകാര്യമന്ത്രി, ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ്, അയാള് കത്തയച്ചിട്ടുണ്ട് എന്നറിയാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ ഗാസയിൽ ഒരു കരയുദ്ധം കഴിഞ്ഞ വർഷം ഇതേ സമയം തുടങ്ങിയതാണ്. അപ്പോൾ ആ കരയുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ ആ സമയത്ത് പറഞ്ഞിരുന്നത് ഞങ്ങൾ കരയുദ്ധം തുടങ്ങിയേ ഉള്ളൂ, ഞങ്ങൾ തിരിച്ചിറങ്ങും എന്നാണ് പറഞ്ഞത്. പക്ഷെ തിരിച്ചിറങ്ങിയിട്ടില്ല. അപ്പൊ ലോക രാജ്യങ്ങളും ലബനനും GCC കൺട്രീസും ഇറാനും എല്ലാം പേടിക്കുന്നത് ലബനന്റെ ഒരു ഭാഗം ഇസ്രായേൽ പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നല്ലോ, ഇസ്രായേലിൽ നിന്ന് ഒരു വലിയ ജൂതൻ ഒരു ഒഴിപ്പിക്കൽ, കുടിയൊഴിപ്പിക്കൽ ഇവിടെ ലബനനിൽ നിന്ന് നടന്നിരുന്നു. ഒരു 60,000-ത്തോളം ജൂതന്മാരെ അവർക്ക് അത് തിരിച്ചു പാർപ്പിക്കാനുള്ള സ്ഥലം അവർ എടുത്തു കഴിഞ്ഞ ശേഷം മാത്രമേ അവർ ഇത് നിർത്തുകയുള്ളൂ എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ അതാണ് ഭയപ്പെട്ടത് ഈ സകല രാജ്യങ്ങളും, അത് സംഭവിക്കുമോ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കരയുദ്ധം നടത്തുമ്പോൾ അവിടെ അതിഭീകരമായിട്ട് സിവിലിയൻസ് റെഫ്യൂജീസ് ആയിട്ട് മാറുകയാണ്. നമുക്കറിയാം ഗാസയിൽ റെഫ്യൂജീസ് ആയിട്ട് മാറിയ സിവിലിയൻസിന് ഇപ്പോഴും അന്തവും അർഹതയും ഇല്ലാതെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലബനനിലും സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റെഫ്യൂജീസ് ആയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ പലായനം ചെയ്തു പോകുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. 1,000-ക്കണക്കിന് കിലോമീറ്ററിൽ ഇതോടകം തന്നെ അകത്ത് കയറി കഴിഞ്ഞു. 95 പേർ, ഔദ്യോഗികമായിട്ട് 95 പേരാണ് മരണപ്പെട്ടതെന്ന് പറയുന്നെങ്കിലും ധാരാളം ആൾക്കാർ മരണപ്പെട്ടു എന്ന് പറയുന്നു. ഇതോടുകൂടി ഇറാന് ഇനി ഈ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ, ഇപ്പൊ നരേന്ദ്രമോദി ആയിരുന്നു ഇറാന്റെ പ്രസിഡന്റ് എങ്കിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളത്. നരേന്ദ്രമോദി ആയിരുന്നുവെങ്കിൽ ഇസ്രായേലുമായിട്ട് ഈ പ്രശ്നമേ വരില്ല, നല്ല തയ്യപ്പിലായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഭീകരവാദത്തെ അടിച്ചു തുടങ്ങാൻ പുള്ളിയായിരിക്കും ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്കുന്നത് നെതന്യാഹുവിനെക്കാട്ടിലും മുമ്പിൽ. എങ്കിലും നമ്മൾ പറഞ്ഞ ഒരു കാര്യം, ഒരു നയതന്ത്രത്തിലൂടെ ഇത് ഡീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചോദിച്ചിരുന്നത്. അപ്പോ ഇന്ന് വരുന്ന വാർത്ത, ഈ ഇറാൻ യമനെ ഉപയോഗിച്ച് ഓയിൽ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അവിടെയുള്ള കടലിടുക്ക് അടയ്ക്കാനായിട്ട് പോകുന്നു എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. രണ്ട് കടലിടുക്കുകൾ, അതോടുകൂടി ലോക രാജ്യങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തുള്ളൂ. ഇസ്രായേലിനെ ഇവരുടെ ടേബിളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള, ഇസ്രായേലിനെ മെരിക്കാനുള്ള ഒരു സംഭവമാണ് ഇവര് നടത്താനായിട്ട് പോകുന്നത് എന്നാണ് തോന്നുന്നത്. രണ്ടാമത്തെ ചോദ്യം അതാണ്, ഇത് ഫലിക്കുമോ, ഇത് ലോക രാജ്യങ്ങളെ ഞെട്ടിക്കുമോ ഈ ഒരു നീക്കം, ലോക രാജ്യങ്ങൾ ഭയക്കുന്ന ഒരു നീക്കമാണെന്നാണ് തീർച്ചയായിട്ടും തന്നെ സൂചിപ്പിച്ചത്. എന്താ തോന്നുന്നത്? കരയുദ്ധം അവർ ആരംഭിച്ചിട്ട് 3-4 ദിവസമാകും. ചെറിയ രീതിയിൽ ഒരു 4 ദിവസം മുമ്പ് നിയന്ത്രിതമായ രീതിയിലാണെന്നാണ് അവർ പറയുന്നത്. നിയന്ത്രിതമായ രീതിയിൽ ഇപ്പോഴും അവർ പറയുന്നത് ഞങ്ങളൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകുന്നില്ല. കാരണം ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകേണ്ട ആവശ്യം നിലവിലത്തെ സാഹചര്യത്തിൽ ഇസ്രയേലിൽ ഇല്ല. കാരണം ലബനൻ പോലൊരു രാജ്യം പിടിച്ചെടുക്കുക ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ സാധ്യമായ ഒരു കാര്യമേ അല്ല. കാരണം അത് ഒരുപാട് ലോകത്തെ രാജ്യം, വിവിധ ലോക രാജ്യങ്ങളൊക്കെ പങ്കെടുക്കും. അതുപോലെ തന്നെ അവിടെ ഒരു ഒഫീഷ്യൽ ആയിട്ടൊരു സേനയുമായിട്ടല്ല നിലവിൽ ഇസ്രായേൽ ഏറ്റുമുട്ടുന്നത്, അവർ രാജ്യത്തിന്റെ സേനയുമായിട്ടല്ല ഏറ്റുമുട്ടുന്നത്. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ലെബനൻ ഫുൾ പിടിച്ചെടുക്കേണ്ട, പിന്നെ അവരുടെ ഒരു സ്വപ്നമുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് ഒരു സ്വപ്നം ഉള്ളതുപോലെ തന്നെ ഇസ്രായേലിന് ഒരു സ്വപ്നം, വിശാല ഇസ്രായേൽ എന്നൊരു സ്വപ്നമുണ്ട്. ഇന്ത്യയുടെ സ്വപ്നം അഖണ്ഡ ഭാരതം എന്നൊരു സ്വപ്നമുണ്ട്. ചൈനയ്ക്കുമുണ്ട്, ഈ മംഗോളിയൻ വംശജരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സ്വപ്നം. ഇത് സ്വപ്നങ്ങൾ മാത്രമാണ്, ഇതിനെ പ്രാവർത്തികമാക്കുക വലിയ പ്രയാസകരമായ കാര്യമാണ്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം ഇതൊന്നും അല്ല. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ 60,000-ത്തോളം പേര് ഈ വടക്കൻ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്തു. അവർ പലായനം ചെയ്തിട്ട് ഇന്നും ഇന്നലെയും പലായനം ചെയ്ത 10 ആണ്ടുകളായി. ഇവർക്കൊരു ഷെൽട്ടറുകൾ ഒരുക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ഇവരെ ഇതുവരെ സൂക്ഷിച്ച് വെച്ചോണ്ടിരുന്നത്. കാരണം ഇവരെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, അത് ഈ ജൂതന്മാർ മാത്രമല്ല, അത് അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിംസും ഉണ്ട്. അതാണ് രസകരമായ കാര്യം, മുസ്ലിംസും ഉണ്ട്. അപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യം, ഞങ്ങളെ ഞങ്ങളുടെ കൃഷിയിടങ്ങൾ, ഞങ്ങളുടെ ഭൂമികളെല്ലാം അവിടെയാണ്, നിങ്ങൾ കുറെ നാളായിട്ട് പറയുന്നത് ഞങ്ങളെ അവിടെ കയറ്റി താമസിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തിനൊക്കെ ഒരു 60,000 പേർ എന്ന് പറയുന്നത് നമുക്കൊരു നിസ്സാരമായിട്ട് തോന്നും. കാരണം നാം 140 കോടി ജനമുണ്ട്. ഇത് 1 കോടിക്കടുത്ത് ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്തിന് 60,000 പേർ എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയം തന്നെയാണ്. അത് മാത്രമല്ല അവരുടെ ഒരു പ്രസ്റ്റീജിന്റെ വിഷയമാണ്. അപ്പോ അതുകൊണ്ടാണ്, അതാണ് ഇവരുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം ഒന്ന്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ബോർഡറിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് അവർക്ക് കളഞ്ഞേ പറ്റൂ, ഡിസ്ട്രോയ് ചെയ്തേ പറ്റൂ, തുടച്ചു നീക്കിയേ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ അവർക്ക് ഇനിയും ഈ അതിർത്തി കിടക്കുന്നവർക്ക് പിന്നെയും പ്രശ്നം വരും, ഇസ്രായേലിനും പ്രശ്നം വരും. അപ്പൊ ഇത് രണ്ടെണ്ണമാണ് അവരുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ഏരിയകൾ കവർ ചെയ്യേണ്ടി വരുമെന്ന് മാത്രമല്ല, കുറെ ഏരിയകൾ അവരുടെ ഒപ്പം പിടിച്ച് ചേർക്കേണ്ടിയായിട്ടും വരും. നിദാൻ നദിയുടെ കരവരെയൊക്കെയാണ് അവർ പറയുന്നത്. അത്രത്തോളം പോകുമെന്ന് എനിക്കറിയത്തില്ല, അതിനപ്പുറത്തേക്ക് എടുക്കുന്നില്ല. അതുവരെ ഞങ്ങൾ ഉണ്ട്. അത് പണ്ട് അങ്ങനത്തെ ഒരു അതിനകത്ത് ഈ ഐക്യരാഷ്ട്ര സഭ പണ്ട് ഈ 2006 ഒരു യുദ്ധം നടന്നപ്പോഴത്തേ 34 ദിവസം നീണ്ടുന്ന യുദ്ധം നടന്നപ്പോൾ അന്ന് ഈ ഐക്യരാഷ്ട്ര സഭ ഇടപെട്ടിട്ടൊരു കരാർ ഉണ്ടാക്കിയത്. അപ്പൊ കരാറിലെന്ന് പറഞ്ഞത് ഈ സംയുക്ത സേന ഉണ്ടാകണം, ഒന്നാമത് ലെബനന്റെ ഔദ്യോഗിക സേന ഉണ്ടാകണം, പിന്നെ UN പെട്രോളിംഗ് അനുവദിക്കണം. UN പെട്രോളിംഗ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ ദിവസവും UN പെട്രോളിംഗ് ഒക്കെ നടത്തും.
അപ്പം ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ലെബനന്റെ സേനയൊന്നും അവിടെ ഇല്ലായിരുന്നു, ഇസ്രായേലിന്റെ സേനയും വന്നില്ല, പിന്നെ ഈ ഹിസ്ബുള്ള കയറി പിടിമുറുക്കി, അങ്ങനെ ഒരു സാധ്യത വന്നു. അപ്പൊ കരയുദ്ധം അവർ തുടങ്ങിയിട്ട് ഒരു 4 ദിവസം ആകുന്നുണ്ട്. കര അവർ ആദ്യം കമാൻഡോസിന് അയച്ച് കരയിൽ ആ അതിർത്തിയിലുള്ള മൈനും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യുക, തുരങ്കങ്ങൾ തകർക്കുക, ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇന്ന് അല്ലെ രാത്രികളോട് കൂടി ബെഞ്ചമിനെ തന്നെ ഒരു അടിയന്തര യോഗം വിളിക്കുകയും അവിടെ വെച്ച് ഒരു ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത് ഡിക്ലെയർ ചെയ്തതിന്റെ തൊട്ട് പിന്നാലെ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, അവരുടെ US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ ഈ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതായത് അല്ല, അങ്ങനല്ല, ഇന്നലെ വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് വെടിനിർത്തലിനൊക്കെ പോകണം, ഞങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് അറസ്റ്റ് ആണ്. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്, ഈ അമേരിക്ക പറയുന്ന അവരും ഇസ്രായേലിനൊപ്പം നിൽക്കത്തുള്ളൂ. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വിജയം അവർക്ക് അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ലോകത്തിന്റെ മുമ്പിൽ അവർക്ക് ക്ലിയർ ആയിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിക്കുക, ആ വിവരം അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഒരു ഒരു കാര്യമുണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനോട്, മോദി പറഞ്ഞ കാര്യം, ലോകത്തെവിടെയായാലും ഭീകരവാദത്തെ ഞങ്ങൾ എതിർക്കുന്നു, ആ ഭീകരവാദത്തെ തകർക്കാൻ പോകുന്നവരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു, അതായത് ഇസ്രായേലിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ. ക്ലിയർ ആണ് കാര്യം. അതായത് ഇസ്രായേൽ ഇപ്പൊ നടത്തുന്ന നീക്കങ്ങൾക്ക് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവരത് ചെയ്യേണ്ടി വന്നതെന്ന്. അതായത് ഒരു രാജ്യം പിടിച്ചെടുക്കാനല്ല, ഒരു ജനതയെ കശാപ്പ് ചെയ്യാനുമല്ല, പകരം അവരുടെ സുരക്ഷയാണ്. എല്ലാരും നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സുരക്ഷയാണല്ലോ ഏറ്റവും വലുത്. അപ്പം അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ഇനി ഒരു 7 ഒക്ടോബർ ആവർത്തിക്കാതിരിക്കാൻ ഇസ്രായേലിന്റെ മുമ്പിൽ ഇതേ വഴിയുള്ളൂ എന്നവർ പറയുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇത് തന്നെയാണ് ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ ഇസ്രായേല് അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം ഈ പ്രശ്നം അങ്ങനെ അങ്ങ് തീരുന്ന തീരട്ടെ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അവർ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പാണ് ആദ്യം അവരുടെ കരസേന ആക്രമിക്കുന്നത്. ഇതൊരു വലിയ കഥയുണ്ട്, കാരണം ഈ അത് ഈ പലസ്തീൻ അഭയാർത്ഥികൾ ധാരാളം വന്നിരുന്നു ലെബനനിൽ മുമ്പ്, വിഷയങ്ങൾ ഉണ്ടാകും ആ സമയത്ത്. ഒരു ഇസ്രായേൽ അധിനിവേശം എന്ന് പറഞ്ഞിട്ട് നടന്ന ഒരു വലിയ യുദ്ധവും പ്രശ്നങ്ങളും, അതിൽ നിന്നാണ് ഈ ഹിസ്ബുള്ള രൂപം കൊള്ളുന്നത്, ഇസ്രായേൽ അധിനിവേശത്തെ ചെറുക്കുക. അതായത് പലസ്തീൻ അഭയാർത്ഥികൾക്ക് എന്താ പ്രൊട്ടക്ഷൻ ഒരുക്കിക്കൊണ്ടാണ് അവർ എത്തുന്നത്. തുടങ്ങുന്നു, അതായത് ഈ പലസ്തീനുകളെ സംരക്ഷിക്കാൻ വേണ്ടി അന്ന് തുടങ്ങിയതാണ്. അതായത് ഇസ്രായേലിന്റെ അധിനിവേശത്തിൽ നിന്ന് പലസ്തീനുകളെ സംരക്ഷിക്കാൻ തുടങ്ങിയവരാണ് ഇന്നും അതേ സെയിം സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഈ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾ അനവധി ഈ ലെബനനിലുണ്ട്. ഈ ക്യാമ്പ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഇപ്പൊ ഇസ്രായേലൊക്കെ ചെന്നിട്ട് ഈ ലെബനനിൽ ബോംബിടുമ്പോ മരിക്കുന്ന മിക്കവാറൊക്കെ ഹമാസിന്റെ നേതാക്കന്മാരായിരിക്കും. ഇന്നലെ എങ്ങാണ്ട് ഒരു ഇപ്പൊ ഒരുപാട് കമാൻഡർമാർ മരിക്കുന്നുണ്ട്, പേരൊന്നും ഓർക്കുന്നില്ല. ഏതോ ഒരു കമാൻഡർ, ഹമാസിന്റെ ഏതോ ഒരു കമാൻഡറും കുടുംബവും മരിച്ചു പോയായിരുന്നു അവിടുത്തെ ഇന്നലെ ആണ് ഒരു ബോംബെങ്കിൽ. എന്തുകൊണ്ടാണ് ഈ ഹമാസിന്റെ ആളുകൾ ഈ ലെബനനിൽ കൊല്ലപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഇവരെപ്പോഴും ഈ അവിടുത്തെ അതിർത്തിയിലുള്ള അല്ലെങ്കിൽ ലെബനനിലുള്ള ഈ അഭയാർത്ഥി ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ലെബനനിലൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അഭയാർത്ഥി ക്യാമ്പിനെ ലക്ഷ്യമാക്കി തന്നെ ആക്രമണം നടത്തുന്നത്. പക്ഷെ അതിനു മുൻപ് തന്നെ അവിടുത്തെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനായിട്ട് ഉത്തരവ് നൽകിയതിന് ശേഷമാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ ഓൾറെഡി ഈ അതിർത്തി കിടക്കുന്നവരും ഇതുപോലെ തന്നെ ഈ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലുള്ളവരൊക്കെ എപ്പോഴേ സ്ഥലം കാലിയാക്കിയിട്ടുണ്ടാവും. കാരണം ഇത് ഈ രാജ്യം ഈ അവിടെ കിടക്കുന്ന പശ്ചിമേഷ്യയിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ഒരു പ്രധാന പ്രത്യേകത, അവിടുത്തെ ജനങ്ങളെല്ലാം നല്ല സെറ്റപ്പാണ് ഏത് നിമിഷവും എങ്ങോട്ടും വേണം ഓടിപ്പോവാനായിട്ട്. കാരണം അവർക്ക് കൈ കിട്ടുന്ന എങ്ങോട്ട് ഓടിപ്പോവാൻ അവര് അത് അതിന് അതിന് ശീലമായി കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ അതെ, നമ്മുടെ ഈ അതിർത്തിയില് ഈ രാജസ്ഥാൻ ബോർഡർ ഉണ്ട്, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാന്റെ രാജസ്ഥാൻ ബോർഡർ. അപ്പൊ അവിടുത്തെ ജനങ്ങള് ഒരു ഒരൊറ്റ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡ് തന്നെ അവിടുന്ന് അവർക്ക് മാറാനുള്ള സംവിധാനം അവർക്കുണ്ട്. എന്നെ അതിശയിക്കുന്നത് നമ്മുടെ സൈനികപരമായ കാര്യം, ഈ ഒഡീഷയുടെ തീരത്ത് അവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് കൊടുങ്കാറ്റ് വീശുന്ന ഒരു ഇടമാണ് ഒഡീഷ. 1,000,000 പേരെയൊക്കെയാണ് അവർ ഒറ്റയടിക്ക് അവിടുന്ന് മാറ്റുന്നത്. കാരണം എപ്പോഴും ആ ഒഡീഷയുടെ തീരങ്ങളിൽ ഈ കൊടുങ്കാറ്റിന്റെ ഇതുണ്ട്. നമ്മുടെ കേരളത്തിൽ നടക്കും അത്, ഈ ജന്മത്തെ നടക്കത്തില്ല ഒരു നിമിഷ നേരം കൊണ്ട് 1,000,000 പേര് ഒഴിപ്പിക്കാൻ പറ്റും, ഇല്ല. കാരണം അവരുടെ ജനം അതിന് വേണ്ടിയിട്ട് അവര് പക്ഷെ നമുക്ക് ഡച്ച് മാതൃക ഉണ്ടല്ലോ, അല്ല നമുക്ക് കണക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അവിടെ അങ്ങനല്ല, ഒഡീഷ സർക്കാര് പറയുന്നു ഇന്ന് വൈകുന്നേരം 4 മണിയാകുമ്പോ ചുഴലിക്കാറ്റ് തീരം തൊടും എന്ന് പറയുമ്പോൾ ഈ 1,000,000 പേരും അപ്പോഴും തന്നെ അവരുടെ ഒരു കേന്ദ്രത്തിലേക്ക് മാറുകയാണ് വളരെ പെട്ടെന്ന്. അതിനവര് അത്ര സാധാരണപ്പെട്ട ജനം പരിശീലം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ അതിർത്തി പ്രദേശം യൂസ്ഡ് ആണ്. അപ്പൊ ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഈ ലെബനന്റെ അതിർത്തി പ്രദേശങ്ങളിലുള്ള കുറെയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു, കുറെയൊക്കെ അവര് പലായനം ചെയ്ത് കഴിഞ്ഞു. ഇതാണ് അവസ്ഥ. ഇപ്പൊ ഈ യുദ്ധത്തെ കുറിച്ച് ഇസ്രായേൽ പറയുന്ന തന്നെ പരിമിതമായ
ഗ്രൗണ്ട് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്, ലിമിറ്റഡ് ഓപ്പറേഷൻസ് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്, അവരുടെ ആ ഒരു ഏരിയ അവർക്ക് അവർക്ക് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ആ ഒരു സൈഡിലുള്ള ഏരിയ, കാരണം ലെബനനിലുള്ള ജനത്തെ മുഴുവൻ കൊന്നിട്ട് രാജ്യം പിടിച്ചെടുക്കാനും ഇസ്രായേൽ താല്പര്യമില്ല. അതിന്റെ അതിന് വലിയ ഒരു ആൾശേഷി മാത്രം പോരാ, വലിയ സാമ്പത്തിക ബാധ്യതയും വരുന്നൊരു കാര്യം അത്ര അതിലേക്ക് നീങ്ങില്ല എന്തായാലും. ഇവിടെയാണ് ഇനി മൂന്നാമത് ധനുഷ് ചോദിച്ചൊരു ചോദ്യം, ഇറാന്റെ ഈ ഒരു നീക്കം, അത് ഇറാന്റെ നീക്കമല്ല ശരിക്കും, അത് അത് ഞാൻ ആ വാർത്ത ചെയ്തിരുന്നു. ആ വാർത്തയിൽ നമ്മൾ എടുത്തു പറയുന്ന കാര്യമുണ്ട്, ഇറാനിലുള്ള സംഘടനകളുണ്ട് അവര് ഈ മസൂദ് ഈ മസൂദ് പെഷസ്കിയാന്റെ ഈ നയത്തോടെ എതിർപ്പുള്ള ഒരു വിഭാഗമാണ്. അപ്പം അവര് ഒരുപക്ഷെ അവരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അടിക്കട അടിക്കട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന മൂപ്പിക്ക് എന്ന് പറയുന്ന ടീമുണ്ടല്ലോ, ഈ പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു തീവ്ര ദേശീയത ഉള്ളവർന്നൊക്കെ വേണം പറയാം. അപ്പൊ അവര് ഈ ഇറാന്റെ ഈ സമീപകാല നിലപാടുകളിലെല്ലാം ഭയങ്കര നിരാശരാണ് അവർ. അതായത് പ്രത്യേകിച്ച് ഈ ഹനിയുടെ കൊലപാതകം, അതുപോലെ തന്നെ അവരിപ്പോഴും വിശ്വസിക്കുന്ന അവരുടെ മുൻ പ്രസിഡന്റിനെ ഇസ്രായേൽ തട്ടിയതാണെന്ന, ഹെലികോപ്റ്റർ പഴയ ഹെലികോപ്റ്ററിൽ പോയി അപകടം സംഭവിച്ചെന്നാണ് പറയുന്നത്, പോലും തട്ടിയതാണെന്നാണ് അവർ വയസ് തട്ടിയതാണ് അവർ പറയുന്നത്. അങ്ങനെ കുറെ പ്രശ്നം അത് അവർ അല്ലല്ല അങ്ങനെ അല്ലല്ല, ഇറാൻ തന്നെ അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എന്താണ് പഴയ ഹെലികോപ്റ്ററാണ് അതിന്റെ ഈ കാലപ്പഴക്കം ചെന്ന ഹെലികോപ്റ്റർ. അവർക്ക് അങ്ങനെയല്ലേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന സാധനം അതാ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ഡയലോഗുകൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നു. ഒപ്പം തന്നെ ഈ ഹനിയെ തട്ടിക്കളയുന്നു. ഈ അടുത്ത് കഴിഞ്ഞ ദിവസം അവരുടെ ഇറാനിയൻ അംബാസിഡറുടെ കണ്ണുപോയി ഗുരുതരാവസ്ഥയിലാകുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, നസറുള്ള തന്നെ കൊന്നുകളയുന്നു. ഈ അവസരത്തിലൊന്നും ഇറാൻ പ്രതികരിക്കാതിരിക്കുന്നതിനകത്ത് തന്നെ അവരുടെ അകത്ത് തന്നെ പ്രശ്നം. അപ്പൊ അവര് മുൻപോട്ട് വെച്ച രണ്ട് ആശയങ്ങൾ, അത്തരം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും മുമ്പോട്ട് വെച്ച രണ്ട് ആശയങ്ങളാണ്. അതിലൊന്ന് ഈ മുമ്പ് ആണവ ചർച്ചയൊക്കെ നയിച്ചിരുന്ന ജലീലി എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്, ആണവ ചർച്ചകൾക്കൊക്കെ വേണ്ടി മുൻപ് പോയിരുന്നു. ആ നേതാവ് പറയുന്നത് ഇറാൻ വീണ്ടും ഈ ആണവ നയം പുനഃപരിശോധിക്കണം, കാരണം അതൊരു വലിയ വാർത്തയാകും. ഇറാൻ വീണ്ടും ആണവ നയം പുനഃപരിശോധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണലിൽ ഒരു വലിയ വാർത്തയാണ്. ഒപ്പം തന്നെ ലോകരാജ്യങ്ങൾ ഇടപെടും, അമേരിക്ക അടക്കമുള്ള. അങ്ങനെ വരികയാണെങ്കിൽ ഈ യുദ്ധത്തിലേക്ക് ഒരു ചർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റും, അതൊരു വഴിയാണ്. മറ്റൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും, ഒന്ന് ഈ ഹോർമിസ് കടലെടുക്കുണ്ട് ഇറാനിൽ നിന്നുള്ള കടലെടുക്ക്, മറ്റൊന്ന് ഈ യമൻ തീരത്തുള്ള കടലെടുക്ക്. ഈ രണ്ട് കടലെടുക്കിലും ഇപ്പൊ യമനിലുള്ള ഹൂത്തികളെ വെച്ചിട്ട് അവിടെ ഒരു അറ്റാക്ക് വെച്ച് ഞങ്ങൾ ഇത് തടയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു വലിയ വാർത്തയാവും. ഇത് രണ്ടും ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാല് ഈ ഇറാന് ഈ എന്താ പറയുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടോ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടോന്നല്ല, എത്രയും പെട്ടെന്ന് ഇസ്രായേലിനെ ഉൾപ്പെടെ ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ചർച്ചയിലേക്ക് എത്താനുള്ള യാതൊരു വഴിയുമില്ല. കാരണം ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഓപ്പറേഷൻ ഇസ്രായേൽ ആരംഭിച്ചപ്പോൾ തന്നെ അമേരിക്ക പിന്തുണയുമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ ഒരു പിടിച്ചു നിൽപ്പോ ചെറുത്തു നിൽപ്പോ അസാധ്യമാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ച്. ഇറാനെ സംബന്ധിച്ച് കയറി അടിക്കാനും വയ്യ. പിന്നെ അപ്പൊ എന്താണ് ഇതിനൊരു പ്രഷർ ഇസ്രായേലിന് കൊടുക്കാൻ പറ്റുന്ന പ്രഷർ? ഇസ്രായേലിനല്ല കൊടുക്കുന്നത് ആക്ച്വലി, ഈ ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് എല്ലാവരും പ്രഷർ കൊടുക്കണമെങ്കിൽ ഈ എണ്ണ റൂട്ട്, ഓയിൽ റൂട്ട്, അതായത് ഏറ്റവും കൂടുതൽ ഓയിൽ കടന്ന് കൊണ്ടുപോകുന്ന റൂട്ടാണ്. ഈ റൂട്ടിൽ ഒരു പ്രതിബന്ധം സൃഷ്ടിക്കുക, അപ്പൊ സ്വാഭാവികമായിട്ട് ലോക രാജ്യങ്ങളുടെ അറ്റൻഷൻ അങ്ങോട്ട് തിരിയും. അങ്ങോട്ട് തിരിയുമ്പോൾ എല്ലാവരും കൂടെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവും എന്നതാണ് അവര് വെക്കുന്ന ഒരു വാദഗതി. ഇത് ഇറാൻ അംഗീകരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, അവരുടെ രാജ്യത്തുള്ള ഭരണകക്ഷിയിൽ പെടുന്ന ആളുകളും എല്ലാവരും കൂടെ വെക്കുന്ന ഒരു വാദഗതി മാത്രമാണിത്. കാരണം ഇറാൻ അത്തരത്തിൽ നീങ്ങാൻ സാധ്യതയില്ല. പക്ഷെ ഇതിനൊരു അവസാനം വേണ്ടേ, ഏതൊരു കാര്യത്തിനും ഒരു തുടക്കവും മുടക്കവും വേണം. അപ്പം ഈ സാധാരണഗതിയിൽ നമ്മള് യുദ്ധം അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ലോക രാജ്യങ്ങളെല്ലാം കൂടെ ഇടപെട്ടിട്ടാണ് ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതിനൊരു റീസൺ ഉണ്ടാകണം. നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഒരു റീസണും ഇല്ലാതെ ഒരു സാഹചര്യമാണ്. ഇപ്പൊ ഇറാൻ കയറി അടിച്ചു കഴിഞ്ഞാലും അതിനകത്ത് വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാകാത്ത സാഹചര്യമാണ്. പക്ഷെ ഇറാൻ ഒരു ഒരു ഹനിയുടെ വധത്തിന് ശേഷമാണ് അടിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാകുമായിരുന്നു, കാരണം ലോകങ്ങൾ പെട്ടെന്ന് ഇടപെടുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത തീരെയില്ല, കാരണം ദുർബലപ്പെട്ടു പോയി. ഇറാന്റെ ഒരു വാദമായാലും അല്ലെങ്കിൽ ഇറാന്റെ കാര്യങ്ങളായാലും ദുർബലപ്പെട്ടു, അവർക്കും വലിയ താല്പര്യമില്ലാത്ത അവസ്ഥ. അപ്പൊ ഇത് ഇനിയിപ്പോ ഒറ്റ മാർഗ്ഗമേ കാണുന്നുള്ളൂ. ഇസ്രായേൽ മാക്സിമം അടിക്കുക, അവരുടെ ഒരു ലക്ഷ്യം, ആ ബോർഡറിലുള്ള ആ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടപെട്ടിട്ട് ഒരു വെടിനിർത്തലിലേക്ക് എത്തും. എന്തുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ മേൽ ഇസ്രായേൽ ആദ്യത്തെ അറ്റാക്ക് അവർ തുടങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളായിരുന്നു, ഹിസ്ബുള്ളയെ ചർച്ചയ്ക്ക് എത്തിക്കുക, പ്രഷർ ചെലുത്തുക, ബോർഡറിൽ നിന്ന് അവരെ ഓടിക്കുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ ഇവർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തിരിച്ചു അവര് പോലും ഇസ്രായേൽ പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അതിന്റെ വ്യാപ്തി കൂടി. അതായത് പേജർ പൊട്ടിത്തെറിച്ചുകൂടി ഹിസ്ബുള്ളയുടെ മൊത്തം പണിയും തീർന്നുപോയി. അവിടെയാണ് ഇവർ പ്രതീക്ഷിച്ചതുപോലെ അവരുടെ ഭാഗത്തുനിന്ന് വലിയ അറ്റാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല.
അവര് വലിയ രീതിയിൽ അറ്റാക്കുകൾ ഉണ്ടാകും. ചാവേർ ബോംബ് സ്ഫോടനങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ ജൂതർക്കെതിരെ ഉണ്ടാകുന്നൊക്കെ ഭയന്നിരുന്നെങ്കിൽ ആ ഒരു സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പേജർ പൊട്ടുകയും പിറ്റേ ദിവസം തൊട്ട് അടിയും തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇവർ അങ്ങ് മൊത്തത്തിൽ ഒതുങ്ങിപ്പോയി. പിന്നെ യാതൊരു രക്ഷയുമില്ല. കുത്തികളും വലിയ രീതിയിൽ തിരിച്ചടിക്കാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുത്തികൾക്ക് ഒരു അടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാം റൂട്ടും തെളിഞ്ഞു കിടക്കുക കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഹൂത്തികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ അതാ ഞാൻ പറഞ്ഞ ഈ മെഡിറ്ററേനിയൻ ഈ ചെങ്കടൽ വഴിയുള്ളതും അൽ ബിന്ദ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇടനാഴി ഉണ്ട് ഇവർ കടലിൽ, അവിടെയൊക്കെയാണ് ഇവർ ഈ കടൽക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ലോകരാജ്യങ്ങളിൽ വിവിധ, അപ്പൊ ഈ അവര് രാജ്യങ്ങളെല്ലാം കാത്തിരിക്കുന്നുണ്ട് ഇവരുടെ അടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആദ്യത്തെ അടി അമേരിക്ക കൊടുക്കുന്നല്ല, വാലവാല വരുന്നവനൊക്കെ കയറി അടിച്ചിട്ട് പോകും, പുറയിന് പുറയിന് വരുന്നവരെല്ലാം കയറി അടിച്ചിട്ട് പോകും. ആ ഒരു സാഹചര്യത്തിൽ അവർ ഇനി വലുതായിട്ട് കളിക്കാൻ സാധ്യതയില്ല. പിന്നെ ഇറാൻ ഞാൻ പറഞ്ഞില്ല, അവർക്ക് ഒരു പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് പോകാനേ കഴിയില്ല, അവരതിനെ താല്പര്യപ്പെടുന്നത്. പിന്നെ ഒരു പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ചിലപ്പോ കുറച്ച് മിസൈലുകൾ എങ്ങാനും വിട്ടുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ അറ്റൻഷൻസ് എന്താ കൊണ്ടുവരിക ഈ യുദ്ധത്തിലേക്ക്, ലോകത്തിന്റെ അറ്റൻഷൻ കൊണ്ടുവരിക, അവിടെ വെച്ചിട്ട് ഒരു ചർച്ച. അത് ഇപ്പോഴൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം ഇപ്പോഴത്തെ ഈ ഒരു മൂവ്മെന്റ് അനുസരിച്ചാണെങ്കിൽ, കാരണം ഈ സൈനിക മൂവ്മെന്റിന് ഒരു കുഴപ്പമുണ്ട്, പ്രത്യേകിച്ച് ഈ കരസേന മൂവ്മെന്റിന്. അതുകൊണ്ടാണ് നമ്മൾ ഈ കരസേനയുടെ മൂവ്മെന്റ് അല്ല ഒരു രാജ്യവും പെട്ടെന്ന് ആദ്യം ചെയ്യുന്നത്. അവരാദ്യം ചെയ്യുന്നത് വ്യോമസേനയുടെ മൂവ്മെന്റ് നടത്തി, അല്ലെങ്കിൽ നാവികസേനയുടെ മൂവ്മെന്റ് നടത്തി അവിടെ ക്ലിയർ ആക്കിയതിന് ശേഷമാണ്. കാരണം കരസേന കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം സ്വിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം നിർത്താൻ പറ്റില്ല. ഇതൊരു മൂവ്മെന്റ് ആണ്, ഇതിങ്ങനെ മുമ്പോട്ട് കയറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് അവർ ഇത്രയും ദിവസം ഇത് വെയിറ്റ് ചെയ്ത് വെച്ചോണ്ടിരുന്നത്. നമുക്കറിയാം ഗസയിൽ തന്നെ അവര് ഈ തിരിച്ചടി തുടങ്ങി എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് അവരുടെ ടാങ്ക് ഗസയിൽ, ഇസ്രായേലിൽ നിന്ന് ഗസയിലേക്ക് ടാങ്ക് കയറ്റാൻ വലിയ പാടൊന്നും ഇല്ല, എന്നിട്ട് പോലും അവർ വെയിറ്റ് ചെയ്ത്. കാരണം ഇത് കയറി കഴിഞ്ഞാൽ ഇത് മുമ്പോട്ടേ ഉള്ളൂ, പുറകോട്ടില്ല. പിന്നെ ഇത് പുറകോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തുനിന്നിരിക്കും. അവിടെ കിടക്കുന്ന ടാങ്ക് അവിടെ തന്നെ കിടക്കും, യൂണിറ്റ് അവിടെ ഉണ്ടാകും, ഈ സൈനികരും അവിടെ ഉണ്ടാകും. പിന്നെ ഈ ചർച്ച നടന്നാലും ഇതിന്റെ ഇത് കാര്യങ്ങൾ വന്നാലും പെട്ടെന്ന് തിരിച്ചു വരത്തൊന്നുമില്ല, ഇത് അവിടെ തന്നെ കിടക്കും. അപ്പോഴെന്ത് പറ്റണം? ഇവരൊരു പരിധിക്ക് അപ്പുറം കയറണം. ഇപ്പൊ ഗാസയുടെ 90% ഇസ്രായേൽ സേനയുടെ കയ്യിൽ. എന്തുകൊണ്ടാണ് അവിടെ കരസേനകളൊക്കെ കയറി അവിടെയൊക്കെ ഓരോ ചെറിയ ചെറിയ യൂണിറ്റ് ഇട്ടിട്ടിട്ടാ പോകുന്നത്? ഇനിയിപ്പോ ഒരു ചർച്ച നടന്നാലും ഈ യൂണിറ്റ് ഒന്നും ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരത്തൊന്നുമില്ല, അവരവിടെ തന്നെ തമ്പടിച്ച് അടങ്ങ പോകും. ഇതേപോലെ തന്നെ ലെവനിലപ്പോ അവർ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഏരിയ അവർ ക്യാച്ച് ചെയ്ത് മുമ്പോട്ട് കയറി കഴിയുമ്പോൾ ഇതിന് വെടിനിർത്തലിലേക്ക് വരികയും ഈ കയറിയ പ്രദേശത്തൊക്കെ നിൽക്കും. ഇതിനകത്ത് വരാൻ പോകുന്നൊരു സൊല്യൂഷൻ മിക്കവാറും പഴയതുപോലെ തന്നെ, ഒരു ലെബനൻ ഇസ്രായേലിന്റെ സംയുക്ത സൈന്യത്തിന്റെ നിരീക്ഷണത്തിലുള്ള പ്രദേശമാക്കി ഇതിനെ മാറ്റും. അതായത് ഒരു നോമാൻ ദേ പോലെ ഒരു സാധനമാക്കി മാറ്റും. ഗസയിലും ഈ ഗസ സ്ട്രിപ്പിലും അങ്ങനെ വേണമെന്നാണല്ലോ ഇസ്രായേൽ പറയും. ഇപ്പൊ നിലവിൽ അങ്ങനെയാണ്, അത് വേണമെന്ന് പറയാം. അതായത് ഇസ്രായേൽ സേനയും ഉണ്ടാകും, ലെബനന്റെ ഔദ്യോഗിക സേനയും ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് സേനകൾക്ക് അപ്പൊ എന്ത് പറ്റും? ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ തീർന്നു. കാരണം അവരുടെ സേന അകത്തേനുണ്ട്, അവർക്ക് നിരീക്ഷിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അവർക്ക് വളരെ ഈസിയാണ്, പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അവരുടെ കൂടി സ്വാധീനത്തിൽ വരാം. പക്ഷേ ഈ ഗാസ സ്ട്രിപ്പിന്റെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഈജിപ്റ്റ് ഉൾപ്പെടെ ഉള്ളവർക്ക് അതിനകത്ത് എതിർപ്പുണ്ട്. കാരണം ഈജിപ്റ്റ് ഈജിപ്റ്റിൻ്റെതാണെന്നാണ് പറയുന്ന ഇടനാഴി. അപ്പൊ അവർക്ക് അതിനകത്ത് എതിർപ്പുണ്ട്, ഇസ്രായേൽ അവിടെ വന്നിട്ട് തമ്പടിക്കുന്നതിനകത്ത് ആ സ്ട്രിപ്പ് അതിനുവഴി അങ്ങോട്ട് ഈ ബോർഡറിൽ അവരുടെ സേന വരുന്നതിന് അവർക്ക്. പക്ഷെ ഈ ലെബനന്റെ കേസിനകത്ത് ആ എതിർപ്പില്ല, അതാണ് അതിനകത്ത് ഒരു വിഷയം. ലെബനനുമായി ചർച്ച ചെയ്താൽ മതി. ഒരുപക്ഷെ ഹിസ്ബുള്ള അത് അംഗീകരിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ. കാരണം ഹിസ്ബുള്ള അംഗീകരിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുഴുവൻ പോയി. കാരണം ഒരു പേജറൊക്കെ പൊട്ടിക്കാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ മുഴുവൻ വിവരങ്ങളും ചോർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു, അത് വളരെ കൗതുകമാണ് ആ വാർത്ത. അതിൽ ഈ ഇറാനിൽ ഉള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലിരിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളൊക്കെ ഇറാൻ പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ചൈനയുടെ റഷ്യയുടെ ഒക്കെ ഉപകരണങ്ങളാണ് കൂടുതൽ മേടിക്കുന്നത്. പിന്നെ അവർ ഈ ഹോം മെയ്ഡ് സാധനമുണ്ട് വീട്ടിൽ വെച്ചുണ്ടാക്കുന്നത്, ഇതൊക്കെ ഇപ്പൊ പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം പേടിച്ചു പോയി അവര്. കാരണം ഇറാന്റെ ആയാലും ഹിസ്ബുള്ളയുടെ ആയാലും ഒക്കെ എന്താണ് അടുത്ത നീക്കമെന്നും അവരുടെ ആയുധ ഡിപ്പോൾ എവിടെയാണെന്നും അവർ എപ്പോ മിസൈൽ വിടുമെന്നും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ, ഇറാൻ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചഴക്കപ്പെട്ടാൽ ഇസ്രായേലിന്റെ മേൽക്കൈ ഒന്നുകൂടെ കൂടും. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കാൻ താല്പര്യമില്ല. അടിച്ചു നിൽക്കാന്ന് വെച്ചാൽ സൈനിക ബലമൊക്കെ അവർക്കുണ്ട്, ഇറാനുണ്ട്, ഇല്ല നമ്മളിവിടെ ചെറിയ രാജ്യമൊന്നുമല്ല, സൈനിക ബലമൊക്കെ അവർക്കുണ്ട്, ടെക്നോളജിയിൽ അവർ അത്ര ഇതിലൊന്നും അല്ല. പക്ഷെ അവരതിനെ ഇറങ്ങി പുറപ്പെടാനുള്ള സാഹചര്യത്തിലല്ല. ഈ ഏരിയ അവർ കവർ ചെയ്ത് കഴിഞ്ഞു, അത് ആ വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അവർ ഒഫീഷ്യലായിട്ടത് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അതിന്റെ ഉള്ളിൽ കടന്നിട്ട് അവിടെ കമാൻഡോ കൂടെ നടന്നു പോയിട്ട് പിന്നെ ഈ തുരങ്കങ്ങൾ തകർക്കുന്ന വിഷ്വൽസുകൾ പുറത്തു വരുന്നു. ലെബനന് അകത്ത് പോയിട്ട് ചെയ്യണമെങ്കിൽ അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ഒരു വലിയ ഏരിയയിൽ അവർ കടന്ന് കയറി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ ലെബനീസ് മാധ്യമങ്ങൾ പറയുന്നത് ഹിസ്ബുള്ള ഈ ഇസ്രായേലിന്റെ ഒരു ടാങ്ക് കത്തിച്ചു,
എന്ന് പറയുന്നുണ്ട്. ടാങ്ക് കത്തിക്കണമെങ്കിൽ ഇപ്പുറത്ത് വന്ന് കത്തിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പുറത്ത് പോകണ്ട ഈ സാധനം. അപ്പൊ ഇത് ഒരാഴ്ചയായിട്ട് ഇവർ ബോർഡർ കടന്നു കഴിഞ്ഞു. ഇപ്പൊ അവർ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തു ഞങ്ങൾ കരയുത്തം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോ ഏകദേശം അവർ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട ഏരിയ വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് അവർ ഒരു വെടി നിർത്തലിന് സമ്മതം അറിയിക്കും. അതിപ്പോ ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പിന്നെ ഇറാനെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് ഇവരെ വെടി നിർത്തലിലേക്ക് എത്തിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് കാണിച്ചേ പറ്റും. ആ ഗിമ്മിക്കിന്റെ ഭാഗമായിട്ടാണ് ഇറാനിലുള്ള ചില ഭരണ കക്ഷികളും മറ്റുള്ളവരുമൊക്കെ വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് ഈ ഹോർമിസ് കടലെടുക്കൽ നിങ്ങൾ ഒരു പണി ഉണ്ടാക്കൂ, അപ്പൊ ലോകത്തിന്റെ ശ്രദ്ധ അങ്ങോട്ട് വരും, അവിടെ വെച്ച് നമുക്കൊരു ചർച്ച നടത്തി ഈ പ്രശ്നം സോൾവ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ ആണവ നയം പുനഃപരിശോധിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒരു പുകിലുണ്ടാക്ക് എന്ന് ഒരു അറ്റൻഷൻ വേണമല്ലോ. ഇപ്പൊ രണ്ടു കൂട്ടർ തമ്മിൽ അവിടെ തല്ലുന്നു, അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് മാറണമെങ്കിൽ ഇവിടെ ഒരുത്തെങ്കിലും ബഹളം വെക്കണ്ടേ അല്ലെ, ഇല്ലെങ്കിൽ പോലീസ് വരണം, ഇല്ലെങ്കിൽ അവിടെ ഒരുത്തം പറഞ്ഞു പോലീസ് പോലീസ് പറയുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പൊ എന്തോ ഈ സംഘർഷത്തിന് ഒരു അയവ് വരും, പിന്നെ നമുക്ക് ചർച്ചയിലേക്ക് പോവാം. ഇതിനു വേണ്ടി ഒരു അവസരം വരുന്നുണ്ട്, ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇപ്പോഴത്തെ അവസരം ഒരു രാജ്യവും ഈ വെടിനിർത്തലിന് വേണ്ടി ഇടപെടില്ല, ഒരു രാജ്യം ഇടപെടില്ല, കാരണം ഇടപെടാൻ പറ്റത്തില്ല. കാരണം ഇത് വലിയ പീക്ക് ടൈമിലേക്കാണ് ഇപ്പൊ നിൽക്കുന്നത്, അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഒരു രാജ്യം ഇതിൽ ഇടപെടത്തില്ല. പിന്നെ ഇടപെടാനുള്ള വഴി തുറക്കണമെങ്കിൽ ഇതൊരു ഓപ്ഷനാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ട് ഇസ്രായേൽ അവരുടേതായ കുറെ ഏരിയകൾ കവർ ചെയ്ത് കഴിയുമ്പോൾ അവര് തന്നെ പറയും ശരി നമുക്കിനി ഒരു വെടിനിർത്തലൊക്കെ പോകാം എന്നൊരു രീതിയിലേക്ക് രണ്ടാമത്തെ ഓപ്ഷൻ വരും. ഇതിനകത്ത് വലിയ രസം എന്ന് വെച്ചാൽ ഇറാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവരെ പിന്തുണച്ച ഒരു രാജ്യങ്ങളും ഇല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഇറാന് റഷ്യ ഇറാന്റെ കൂടെ അല്ലേ, റഷ്യ എന്താ ഇറാൻ ആയുധങ്ങൾ കൊടുക്കില്ലേ? റഷ്യ ഈ അടുത്ത് ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയത്തില്ല, ഇറാനിൽ നിന്നാണ് റോക്കറ്റ് വാങ്ങിച്ചത് റഷ്യ അവരുടെ പർപ്പസിന് വേണ്ടിയിട്ട്. കാരണം ഒരു യുദ്ധം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഈ എത്ര നാളൊരു യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. അത്രത്തോളം ആയുധങ്ങൾ ഒരു രാജ്യത്തിന്റെ പക്കലും ഇല്ല. ഈ ആയുധങ്ങൾ ഷോർട്ടേജ് വരും. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്? അവർക്ക് ആയുധങ്ങൾ തീർന്നു തുടങ്ങുമ്പോഴാണ് നമ്മുടെ നിന്ന് മേടിച്ച് യൂസ് ചെയ്യുന്നത്. ഇറാന്റെ നിന്നാണ് വാങ്ങിക്കൊണ്ടുപോയത് റഷ്യ. കാരണം അവർ ഇതിനേക്കാൾ വലിയൊരു യുദ്ധമുഖത്ത് നിൽക്കുക, അവർ സഹായിക്കാൻ വരില്ല. പിന്നെ അറബ് രാജ്യങ്ങള് ഈ അറബ് ലീഗ് 2016 ഈ ഹിസ്ബുള്ളയെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചതാണ്. അതായത് ഈ സുന്നി രാജ്യങ്ങളാണ് കിടക്കുന്നത്, സൗദി അറേബ്യ, ബഹ്റിൻ, UAE, ഖത്തർ, ഏതെങ്കിലും ഒരു രാജ്യം ഈ നസറുള്ള മരിച്ചതിനെ ധനുഷോൻ രേഖപ്പെടുത്തിയ ധനുഷ് കേട്ടോ, ഒരു രാജ്യം അതാ ഞാൻ പറഞ്ഞത്, നസറുള്ളയുടെ പേര് പറഞ്ഞ് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച രണ്ട് രാജ്യങ്ങൾ ഒന്ന് ഇറാഖും ഒന്ന് സിറിയയുമാണ്. പിന്നെ പ്രതിഷേധ പ്രകടനം നടന്ന രാജ്യങ്ങൾ പാകിസ്ഥാനാണ്, ഷീകളുണ്ട് അവിടെ, അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചു. പിന്നെ ഒരു പ്രതിഷേധം നടന്നത് നമ്മുടെ ജമ്മു കാശ്മീർ, ഷീകളുള്ള സ്ഥലമാണ്, ജമ്മു കാശ്മീരിലാണ് നടന്നത്. മെഹബൂബ മുഫ്തി ഒരു ദിവസം പ്രചരണമൊക്കെ വെട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോ എന്തുകൊണ്ടാണ് ഈ അറബ് കൺട്രീസ്, ഇസ്ലാം കൺട്രീസുകൾ എന്തുകൊണ്ട് നസറുള്ളയെ പിന്തുണച്ചില്ല, ഇല്ലെങ്കിൽ നസറുള്ളയുടെ മരണത്തെ അപലപിച്ചില്ല? അവര് പറഞ്ഞില്ലല്ലോ. ആകെ വന്നൊരു സ്റ്റേറ്റ്മെന്റ് സൗദി അറേബ്യയുടെ സ്റ്റേറ്റ്മെന്റ്. അവരെന്താണ് പറഞ്ഞത്? ലെബനനിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്തിന്? ഇതിനേക്കാൾ രസകരമായ കാര്യം ഞാൻ പറയും, ഈജിപ്റ്റ്, ഈജിപ്റ്റും ഇറാനുമായിട്ട് ഭയങ്കര സുഹൃത്ബന്ധമുള്ള രാജ്യമാണ്. ഈ അടുത്ത സമയത്ത് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോഴത്തേനും ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രി ഇറാനിൽ എത്തുകയൊക്കെ ചെയ്തിരുന്നതാണ്. അവര് പോലും നസറുള്ളയുടെ മരണത്തിൽ അപലപിച്ചിട്ടില്ല. അവരും പറയുന്നത് ലെബനനിൽ ഈ നടക്കുന്ന സംഭവങ്ങൾ നിർത്തിവെക്കണം, അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇറാന്റെ കൂടെ നിൽക്കാൻ ആ ഏരിയ കിടക്കുന്ന ഒറ്റ രാജ്യവും തയ്യാറാകുന്നില്ല. ബഹ്റിൻ തയ്യാറായിട്ടുണ്ടോ? ബഹ്റിനൊന്നും ഇവരെ ഈ ഷിയയുടെ പ്രക്ഷോഭത്തിൽ നിന്ന് മറക്കാൻ കഴിയില്ല. 2011 അവിടെ ഒരു ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഷിയകളുടെ ഒരു വലിയ പ്രക്ഷോഭം നടന്നതാണ്. അതിന്റെ മുറിവർക്ക് മനസ്സിലാക്കി മറക്കാൻ പറ്റും. അപ്പൊ ഇവരുടെ ഒപ്പം ആരുമില്ല. ഇനി അഥവാ നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നത് റഷ്യ ആയിരുന്നു. അവരിപ്പോ അതിനേക്കാൾ വലിയൊരു പെട്ട് കിടക്കുക റഷ്യ ഉക്രൈൻ, അതെങ്ങനെ തീർക്കുമെന്ന് വെച്ച് ആലോചിച്ചോണ്ടിരിക്കുക. ഇനി ഇപ്പം മോദിക്കാണെങ്കിലും സമയമില്ല, പുള്ളി ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധം തീർത്തിട്ട് വേണം ഇനി പുതുക്കെ തിരിച്ചിപ്പുറത്തേക്ക് എത്താനായിട്ട്, ഇവിടെ റോൾ എടുക്കാനായിട്ട്. അത് അതിന്റെ ഒരു വഴിക്ക് അത് കിടക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇറാൻ ഒന്നിനും ഇറങ്ങി പുറപ്പെടുത്തില്ല. പിന്നെ ഈ പറയുന്ന ഒരു നിർദ്ദേശങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത്, ഈ കടലിടുക്കിലൂടെയുള്ള ട്രേഡിംഗ് നിർത്തിയാൽ അവര് ശ്രദ്ധിക്കുമെന്നൊക്കെ. യുദ്ധം തുടരും, വാർത്തകൾ മുമ്പോട്ട് കൂടുതൽ കൂടുതൽ വരും എന്നുള്ളതാണ്. എന്തായാലും ഇസ്രായേൽ കരയുദ്ധം തുടങ്ങി എന്ന് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലെബനനകത്തേക്ക് ഇസ്രായേൽ അടിച്ചടിച്ച് കയറുകയാണ്. അമേരിക്ക സപ്പോർട്ടുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് ഇനി എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. ഓരോ ദിവസം കഴിയുന്നതും ഓരോരോ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കരയുദ്ധം തുടങ്ങിയിട്ടുണ്ട്, ഓരോരോ കരയുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വരെ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണമാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഇസ്രായേൽ കരയുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു. ധനുഷ ഇതിനകത്ത് ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഇപ്പൊ സംഭവിക്കും. അതായത്
കൊറേ നാളായിട്ട് പയറ് ഉന്നവിട്ടിരിക്കുന്ന ടീം ഇതിന്റെ ഇടയ്ക്ക് കിടപ്പുണ്ട്. ആരാന്നറിയാവോ? ഹൂത്തികൾ കിടപ്പുണ്ട്. ഹൂത്തികളുണ്ട്. ഇപ്പൊ അടുത്ത അടി കിട്ടാൻ പോകുന്ന, ഇതിന്റെ ഗ്യാപ്പിൽ അടി കിട്ടാൻ പോകുന്ന മുഴുവൻ ഹൂത്തികൾക്കായിരിക്കും. നോക്കിക്കോ, അങ്ങനത്തെ അങ്ങനത്തെ അടിയല്ല. ഇന്ന് രാവിലെ യു കെ ബ്രിട്ടന്റെ അവരുടെ സൈന്യം പറഞ്ഞിട്ടുണ്ട് അവിടെ പ്രശ്നമായിട്ടുണ്ട്, ഞങ്ങൾ അടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഗ്യാപ്പിൽ, അതാ ഞാൻ പറഞ്ഞത്, ഈ ഇസ്ബുള്ള ഇസ്രായേൽ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഗ്യാപ്പിൽ അടി കിട്ടാനുള്ള ഒരു വിഭാഗം ഇവര്. അതുകൊണ്ടാണ് ഈ ഹൂത്തീസ് വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാതെ നിൽക്കുന്നത്. കാരണം അവർക്ക് നന്നായിട്ടറിയാം വളഞ്ഞിട്ട് അടി കിട്ടും. മറ്റേ ലെബനനെ പോലെ, ലെബനനെ പിന്നെ ഇസ്രായേലിനെ മാത്രം നോക്കിയാൽ മതി, അവരുടെ ബോംബും മിസൈലും നോക്കിയാൽ മതി. മറ്റവർക്ക് അതല്ല, ഏത് വഴിയൊക്കെ വരുമെന്ന് ഒരു പിടുത്തമില്ല. അമേരിക്കയുടെ ഉണ്ട്, അമേരിക്കയാണ് സ്ഥിരം അടിച്ചോണ്ടിരിക്കുന്നത്. അമേരിക്ക ഉണ്ട്, യു കെ ഉണ്ട്, അവരുടെ സഖ്യകക്ഷികൾ എല്ലാം ഉണ്ട്, ഇതെല്ലാം കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇതിന് ഗ്യാപ്പിൽ അവരുടെയും കൂടെ പണി തീർക്കും. അതാണ് ഇനി ഇപ്പൊ ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കാൻ പോകുന്ന അടുത്ത ട്വിസ്റ്റ്. അതാണ്, അതായത് ഹമാസ്, ഹിസ്ബുള്ള, അടുത്ത ഹൂത്തി, ഇതാണ് നടക്കുന്ന സാധനം. പിന്നെ സിറിയയിൽ ഐസിസിനെ നേരത്തെ അമേരിക്ക ഒതുക്കിയിട്ടുള്ളത് കൊണ്ട് അമേരിക്ക നോക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, പശ്ചിമേഷ്യയിൽ നിന്ന് ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ പൂർണ്ണ പിന്തുണ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പിച്ചിരിക്കുന്ന അത് തന്നെയാണ്, അതായത് ഭീകരവാദത്തെ തുടച്ചു നീക്കണം, പൂർണ്ണ പിന്തുണ സകല ലോക രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യ പണ്ട് നരേന്ദ്രമോദി 2014 കേറിയത് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഭീകരവാദികൾക്കെതിരെ പോരാടണം. ഏത് സമ്മേളനത്തിൽ ചെന്നാലും ഏത് ഉച്ചകോടി ചെന്നാലും മോദിക്ക് ഇത് മാത്രമേ പറയുള്ളൂ, ഭീകരവാദികൾക്കെതിരെ പോരാടണം. കാരണം ഇന്ത്യ അതിന്റെ തിക്തഭാഗം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്, ഇസ്രായേലും സമാനമായിട്ടുള്ള രീതിയിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് പൂർണ്ണ പിന്തുണ ഇന്ത്യ കൊടുക്കുന്നതിൽ യാതൊരുവിധ അതിശയോക്തിയും ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. വരുന്ന മണിക്കൂറുകളിൽ എന്തൊക്കെയാണ് അവിടുത്തെ പുതിയ ഡെവലപ്മെന്റ്സ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ടും കടപുഴക്കി എടുക്കുന്നത് വരെ ഇസ്രായേൽ ഈ യുദ്ധം തുടരും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇറാൻ പല ഗിമിക്സും കാണിക്കുന്നുണ്ട്. ഇനി അവര് ബിജുചേട്ടൻ പറഞ്ഞ പോലെ നേരിട്ടോ യുദ്ധത്തിന് ഇറങ്ങുമോ അല്ലെങ്കിൽ മിസൈലുകൾ അയക്കുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. ഈ ഘട്ടത്തിൽ ഇതില്ല, ഇത്രയ്ക്ക് ഗതികെട്ടൊരു രാജ്യം ലോകത്തില്ല എന്നാണ് ഇറാനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറിൽ നമുക്ക് അറിയാം, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നുള്ളത്. താങ്ക് യു ബിജുചേട്ടാ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.